ഒരു കൊച്ചു പയ്യൻ അവന്റെ അമ്മ അവന്റെ കയ്യിൽ ഒരു 100 രൂപ കൊടുത്ത് പച്ചക്കറി വാങ്ങാൻ പറഞ്ഞു വിട്ടായിരുന്നു പാവം പയ്യന്റെ നിന്ന് പൈസ കളഞ്ഞു പോയി അമ്മ അടിക്കുമെന്നും പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു കാര്യം അറിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ വല്ലാതെ വിഷമം തോന്നിയിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു കർത്താവ് കരുണയുള്ള സ്വഭാവക്കാരനാണ് അവൻ കരുണ ചെയ്യാനായി കാത്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും കരുണ എന്ന ആ സ്വഭാവം ദയാ ദാക്ഷിണ്യം ഉണ്ടായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു മോളെ ഓഫീസിൽ നിന്ന് ഇത്ര വേഗം മടങ്ങി വന്നോ നല്ല തലവേദന അതാ പെർമിഷൻ എടുത്ത് വന്നത് അല്ല ഈ സഞ്ചിയിൽ എന്താ എടുത്തോണ്ട് പോന്നെ അത് ഒന്നുമില്ല മോളെ ഒരു കൊച്ചു പയ്യൻ അവന്റെ അമ്മ അവന്റെ കയ്യിൽ ഒരു 100 രൂപ കൊടുത്ത് പച്ചക്കറി വാങ്ങാൻ പറഞ്ഞു വിട്ടായിരുന്നു പാവം പയ്യന്റെ നിന്ന് പൈസ കളഞ്ഞു പോയി അമ്മ അടിക്കുമെന്നും പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു കാര്യം അറിഞ്ഞപ്പോ എനിക്കാണെങ്കിൽ വല്ലാതെ വിഷമം തോന്നിയിട്ട് ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അരിയും പച്ചക്കറി സാധനവും എല്ലാം എടുത്ത് അവന് കൊണ്ട് കൊടുക്കാൻ പോവുക ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം മോളെ അവിടെ നിന്നേ എന്താ ആരുടെ വീട്ടിലെ സമ്പാദ്യം എടുത്തോണ്ട് പോയി എവിടെ കൊടുക്കാനാ നിങ്ങളുടെ മോനാണെങ്കിൽ ഒരു സമ്പാദ്യവും ഇല്ലാതെ തേരെ പര തെണ്ടി നടക്കുക നിങ്ങൾ ഒരു തീറ്റ ഭ്രാന്തൻ എന്റെ ഒരുത്തിയുടെ സമ്പാദ്യം കൊണ്ടായി ഈ കുടുംബം പുലർന്നു പോകുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് സ്വന്തം മരുമകളുടെ അടുത്ത് നിന്ന് കക്കുന്നല്ലോ നാണമില്ലേ മോളെ മിണ്ടി പോകരുത് എനിക്കൊന്നും കേക്കണ്ട വീടിന്റെ താക്കോല് നിങ്ങളെ ഏൽപ്പിച്ചത് തന്നെ തെറ്റാ ഇതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ കട്ടോണ്ട് പോകില്ലെന്ന് എന്താ ഉറപ്പ് ഇനി ഞാൻ വരുന്നത് വരെ നിങ്ങൾ പുറത്തു നിന്നാ മതി ആ താക്കോലിങ്ങി തന്നെ സഞ്ജി തരൻ തരനെ പറഞ്ഞത് പറഞ്ഞു മനസ്സിലാവില്ലേ സഞ്ജി തരൻ മര്യാദക്ക് താക്കോലിങ്ങി തന്നെ മറ്റുള്ളവരുടെ സമ്പാദ്യം കട്ടോണ്ട് പോകുന്നതിന് നാണക്കേട് അങ്ങനെ ചെയ്യുന്ന നിങ്ങളൊന്നും ഒരു മനുഷ്യനെയല്ല എന്റെ ദൈവമേ ദൈവമേ ആ പയ്യനെ ഞാനിത് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും അതെ അമ്മാവാ നിങ്ങളെ രണ്ടുപേരുടെയും സംസാരമൊക്കെ കേട്ടിട്ടേ അമ്മായി അച്ഛനെ മരുമകളെയും പോലെയാ തോന്നുന്നത് ഞാൻ വെറുതെ ഈ വഴിക്ക് പോകുന്ന ഒരുത്തിയാ പക്ഷെ മിണ്ടാതെ പോവാൻ പറ്റുന്നില്ലല്ലോ എടോ സ്വന്തം മരുമകളുടെ വീട്ടിൽ കട്ടില്ലേ താൻ താനൊക്കെ ഒരു മനുഷ്യനാണോ എടോ ഒന്ന് കണ്ടു തെറ്റിയാ എല്ലാവർക്കും വിഷം കൊടുത്ത് കൊല്ലുമെന്ന് തോന്നുന്നല്ലോ എന്ത് ചെയ്യാനാ താനൊക്കെ ഒരു മനുഷ്യനാ ഇങ്ങനെ ജീവിക്കുന്നതിന് പകരമേ പിച്ചെടുത്ത് ജീവിച്ചുകൂടെ പിച്ചെടുക്കാൻ പാത്രം അല്ലെങ്കിലേ ഞാൻ തരാം
തന്നെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എടോ, വന്ന ജോലി നോക്കാതെ വെറുതെ തന്നോട് സംസാരിച്ച് സമയം പോയി. വെറുതെ ഓരോ മാരണങ്ങള് വന്നിരിക്കുന്നു. മുത്തച്ഛൻ വരുമോ ഇല്ലയോ എന്നറിയില്ലല്ലോ. ചേട്ടാ, എന്തെങ്കിലും പറ്റിയോ? പതുക്കെ പതുക്കെ സൂക്ഷിച്ച്, പതുക്കെ പതുക്കെ വാ, എണീക്ക്, ഞാൻ പിടിക്കാം, എണീക്ക്, സൂക്ഷിച്ച് 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 സൂക്ഷിച്ച്. ചേട്ടാ, വല്ല പരിക്കും പറ്റിയോ? എന്നോട് ക്ഷമിക്കണം. വാ, നമുക്കിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ. ശരി ചേട്ടൻ, ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ ചേട്ടന് കാശ് തരാം. ചേട്ടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ചേട്ടാ, ചേട്ടൻ കൈ വെച്ചോ, സാരമില്ല. അടുത്ത ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ചേട്ടൻ ഒന്ന് കാണിക്കേ, എന്തെങ്കിലും പറ്റിയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യ്. ചെല്ലേ ചെല്ലേ, സൂക്ഷിച്ചു പോണേ. ശരി ചേട്ടാ. ഈ മണിക്കുട്ടൻ എവിടെ പോയി കിടക്കുകയാണെന്ന് അറിയില്ലല്ലോ. ആ പലചരക്കേടെ ചോദിച്ചപ്പോ ഇവിടെ വന്നിട്ടില്ലെന്ന് പറയുന്നു. ഒരുപക്ഷെ പൈസ എടുത്തോണ്ട് ഓടിപ്പോയി കാണുവോ? അവനെങ്ങനെ എന്റെ കൈ കിട്ടിയാലേ അവന്റെ മുട്ടം കാലി തല്ലി ഓടിക്കും ഞാൻ. എടാ രഞ്ജിത്തെ, എന്താടാ കരഞ്ഞോണ്ട് വരുന്നത്? ഞാൻ വാങ്ങിച്ച ഐസ്ക്രീം എന്റെ വീട്ടിലെ നായ തിന്നു. ആകെ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ, അതാ നായ കൊണ്ടുപോയി. എന്റെ മോനെ കണ്ടോടാ. നിങ്ങളുടെ മോൻ എന്താ ആ ചേട്ടനോടെ നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പോവാ. മണിക്കുട്ടൻ എന്താ ഇയാളുടെ കൂടെ വരുന്നേ? എന്തോ തെറ്റ് നടന്നിട്ടുണ്ട്. മുത്തശ്ശോ മുത്തശ്ശോ, എന്താ മോനെ? അതോ എന്റെ അമ്മ വരുന്നുണ്ട്, എന്നെ അടിക്കും, എനിക്ക് പേടിയാവുന്നു. ഓ, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേ, ഞാൻ നോക്കിക്കോളാം. വാ. എടോ, മരുമോളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതും പോരാഞ്ഞ് ഇപ്പൊ എന്റെ മോനെ തട്ടിക്കൊണ്ടു പോവാൻ നോക്കുകയാണോ? തന്നെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ പോലീസിൽ പറയും. എടാ മണി, ഇയാൾ നിന്നെ എന്ത് പറഞ്ഞാ കൂട്ടിക്കൊണ്ട് വന്നേ? അമ്മേ, ഈ മുത്തച്ഛൻ എന്നെ പറ്റിച്ചതല്ല, എന്നെ സഹായിക്കുക ചെയ്തത്. എന്താടാ പറയുന്നേ? ഞാൻ പറയാം മോളെ, നിങ്ങളുടെ മോൻ പൈസ കളഞ്ഞു പോയപ്പോ അയ്യോ ചേട്ടാ 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 സൂക്ഷിച്ച്. അയ്യോ, ബൈക്കിൽ വന്ന ആ പയ്യൻ തന്ന പൈസ കൊണ്ടാണ് അരിയും പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി മോനെ കൂട്ടിക്കൊണ്ടു വന്നത്. അതിനിടയ്ക്ക് നീ വന്നു മോളെ. എന്തിനാ മോളെ കരയുന്നേ? അങ്ങനെ നിങ്ങൾ ആരാണെന്നറിയാതെ നിങ്ങളെ കള്ളനായിട്ടും പിള്ളേരെ പിടുത്തക്കാരനായിട്ടും ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ എന്നോട് ക്ഷമിക്കണോ? അങ്ങനെ സാരമില്ല മോളെ. അങ്ങനെ എന്റെ ഭർത്താവ് എന്നെയും എന്റെ മക്കളെയും വഴിയാധാരമാക്കിയിട്ട് എങ്ങോട്ടോ പോയി. അങ്ങേരോടുള്ള ദേഷ്യം കാരണം എന്റെ മക്കളെ പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങ് ആരുടെ മോനാന്നറിയില്ല. നമുക്കെന്ത് ചെയ്തോന്ന് ചിന്തിക്കാതെ ഇത്രത്തോളം കരുണ കാണിച്ച് എന്റെ മോന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, അങ്ങനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മോളെ, നിങ്ങൾക്ക് ഉയർച്ചയും സമാധാനവും സ്നേഹവും ഒരുപാട് ലഭിക്കുമെന്ന് പരിശുദ്ധ വേദം പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉയർച്ചയും സ്നേഹവും സമാധാനവും വന്നു ചേർന്നാൽ അവൻ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം, അവരുടെ സന്തോഷം കണ്ട് ആനന്ദിക്കണം. ആ ആനന്ദമാണ് എൻ്റെ ഉള്ളിലും തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മകന് സഹായം ചെയ്തത് മോളെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹാശംസകൾ. ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ പരിപാടി കാണിക്കാൻ ഇടയാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്കൊരത്ഭുതം ചെയ്യുന്നതിനായിട്ട്. ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം, ഒരു സൗഖ്യം, ഒരനുഗ്രഹം നിങ്ങൾക്ക് വേണം. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നതാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് വിമോചനം നൽകും.
നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. അതിനായിട്ടൊരത്ഭുതം അവൻ നിങ്ങൾക്ക് ചെയ്യും. എന്തെന്നാൽ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപായി ഒരു വേദവചനം നാം വായിച്ചു നോക്കാമല്ലേ. വേദപുസ്തകത്തിൽ യൂദാ എഴുതിയ ലേഖനം നമുക്ക് നോക്കാം. അപ്പോസ്തലനായ യൂദാ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 2 നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തും എന്ന് കർത്താവ് വാക്ക് നൽകിയാൽ നമ്മുടെ മനസ്സിന് സന്തോഷമാകുന്നു. കർത്താവിനെ അഭിവൃദ്ധിപ്പെടുത്താൻ പോകുന്നു, എന്റെ സ്വത്ത് വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും, വരുമാനം വർദ്ധിക്കും. ഉള്ളതാണ്, കർത്താവ് എല്ലാറ്റിലും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നവനാണ്. എന്നാൽ നമ്മുടെ ഈ ലൗകിക അനുഗ്രഹങ്ങൾ മാത്രം വർദ്ധിപ്പിച്ചാൽ മതിയാവുകയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, പരിശുദ്ധി വർദ്ധിക്കണം, നമ്മുടെ വിനയ സ്വഭാവം വർദ്ധിക്കണം. ഇങ്ങനെ വർദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിലൊരു കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അതിലാദ്യം ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു, കരുണ വർദ്ധിക്കുമാറാകട്ടെ. നമുക്കിടയിലുള്ള കരുണയിൽ ഒരു വർദ്ധനവ് ആവശ്യമാണ്. കർത്താവ് കരുണയുള്ള സ്വഭാവക്കാരനാണ്. അവൻ കരുണ ചെയ്യാനായി കാത്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും കരുണ എന്ന ആ സ്വഭാവം, ദയാദാക്ഷിണ്യം ഉണ്ടായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുണ്ട് കരുണ കാണിക്കുന്ന സ്വഭാവം. നിങ്ങളുടെ ഉള്ളിലുണ്ട് മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കരുണ തോന്നാറുണ്ട്, സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു കരുണ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ടാകില്ല, അത് വർദ്ധിക്കണമെന്ന്. അതാണ് കർത്താവ് പറയുന്നത്, കരുണ വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ഇനിയും ആ കരുണ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കണം, ആ വ്യഗ്രത നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കണം. അപ്പോൾ ഇനിയും ധാരാളം പേർക്ക് നാം നന്മ ചെയ്യുന്നവരായിത്തീരും. ഈ വർദ്ധനയാണ് കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നത്. കരുണ കാണിക്കുന്നതിൽ നിങ്ങൾ വർദ്ധിക്കണം എന്ന് കർത്താവ് പറയുന്നു. മത്തായി 5 കർത്താവ് ഒരു കാര്യം പറയുന്നു. യേശു മലമുകളിൽ വെച്ച് പ്രസംഗിക്കുന്നു. വളരെ പ്രസിദ്ധമാണ് മലമുകളിലെ യേശുവിന്റെ പ്രസംഗം. ലോകപ്രശസ്തമാണ് യേശുവിന്റെ മലമുകളിലെ പ്രസംഗം. മത്തായി 5:7 യേശു പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ നിങ്ങൾ കരുണ കാണിക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കരുണ ലഭിക്കും, മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് കരുണ ലഭിക്കും. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കരുണ കാണിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ആ കരുണ ലഭിക്കാനുള്ള കൃപ കർത്താവ് നൽകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, വീട്ടിലും അടുത്ത വീട്ടിലുമുള്ളവർ, നിങ്ങളുടെ സ്വന്ത ബന്ധങ്ങൾ, പരിചയക്കാർ, എത്രയോ പേരില്ലേ? എത്രയോ പ്രശ്നങ്ങളുള്ളവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദിവസവും നിങ്ങൾ കാണുന്ന ആൾക്കാരിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളവരെയും നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. അവരോട് നിങ്ങൾക്കൊരു കരുണ തോന്നാറുണ്ടോ? അത് അവൻ ചെയ്ത പാപം കാരണമാ അനുഭവിക്കുന്നത്. അതാ കുടുംബത്തിന് കിട്ടിയ ഒരു ശാപമാണ്, അവരനുഭവിക്കട്ടെ. അതവൻ്റെ തലവരയാ, അവനത് അനുഭവിക്കട്ടെ. ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് പറയാറുണ്ടോ? തലയിലെഴുത്ത, അവൻ്റെ സമയം ശരിയല്ല, അവൻ അങ്ങനെ വേണമെന്ന് ഈസിയായിട്ട് നമ്മൾ പറയുന്നു. അങ്ങനെയല്ല, അവനോട് കരുണ കാണിക്കുവാനായി ദൈവം നമുക്കൊരവസരം നൽകുകയാണ്. അവനോട് കരുണ കാണിച്ച് സഹായിക്കുന്നതിനായി ദൈവം നമുക്കൊരു സന്ദർഭം നൽകിയിരിക്കുന്നു. അങ്ങനെയാണ് നാം അതിനെ കാണേണ്ടത്. ഞാനങ്ങനെയാണ്. ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കരുണ കാണിക്കേണ്ട ചുറ്റുപാടിൽ ഒരാളെ കാണുമ്പോൾ അവരെ സഹായിക്കുന്നതിനായി കർത്താവ് എനിക്കൊരവസരം ഒരുക്കി തരികയാണ്. അതവൻ്റെ പാപം, അവൻ്റെ ശാപം, അവൻ്റെ സമയം ശരിയല്ല, അവൻ്റെ തലയിലെഴുത്ത് എന്ന് നാം പറയുകയല്ല വേണ്ടത്. അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ദൈവം എനിക്ക് തന്ന അവസരം ഞാൻ കൈവിട്ട് കളയുകയാണ്, അനുഗ്രഹം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് അർത്ഥം. പക്ഷേ നിങ്ങൾ കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. നിങ്ങൾക്കൊരാപത്തോ നിങ്ങൾക്കൊരു പ്രശ്നമോ ഉണ്ടാകുമ്പോൾ നിങ്ങളോട് കരുണ കാണിക്കാൻ ഒരു മനുഷ്യനെ കർത്താവ് നിയോഗിക്കുന്നതാണ്. ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാറുണ്ടോ? കരുണ കാണിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ചിലർ പറയും, നിങ്ങൾ ആരോടും കരുണ കാണിക്കരുത്, അവർ നിങ്ങളെ പറ്റിച്ചു കളയും.
എന്ന് ലോകം പറയും. ഒരുപക്ഷെ നിങ്ങൾക്ക് കരുണ കാണിക്കുന്ന സ്വഭാവമുള്ളതിനാൽ നിങ്ങളെ ചിലർ പറ്റിച്ചേക്കാം. പക്ഷെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്, നിങ്ങളെ വഞ്ചിച്ചവർ വഞ്ചിക്കപ്പെടുന്നതാണ്. എനിക്കതറിയാം. കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരനോട് മനസ്സലിവ് തോന്നി അയാളെ സഹായിക്കാമെന്ന് വിചാരിച്ചു പോയപ്പോ എന്നെ തന്നെ കുറ്റവാളിയാക്കിക്കളഞ്ഞു. എന്റെ മേൽ കുറ്റം ആരോപിച്ച് നീചമായ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞു. എന്റെ മനസ്സ് തകർന്നു പോയത് വാസ്തവമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്തിനാണ് തളരുന്നത്? കരുണ കാണിച്ച് സഹായിക്കുന്നതിനായി നീ കൈനീട്ടി. അവർ നന്ദി കാണിക്കാതെ നിനക്കെതിരായിട്ട് പല കാര്യങ്ങളും ചെയ്തു. ജസ്റ്റ് ലീവ് ഇറ്റ്. ഞാൻ നിനക്ക് കരുണ നൽകുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം മുൻപാകെ പലപ്പോഴും എനിക്ക് ഞാൻ കാണിക്കുന്ന കരുണയുടെ പ്രതിഫലം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് യാതൊരു നന്ദിയുമില്ല. അവന് നന്ദിയില്ല, ഇവന് നന്ദിയില്ല, നന്മ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. സാരമില്ല, മറ്റുള്ളവർ ഏത് പരിതസ്ഥിതിയിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾ കരുണ കാണിക്കുന്നവരായിരിക്കും. അതാണ് കർത്താവ് പറയുന്നത്. മറ്റുള്ളവർ, നിന്റെ ചുറ്റുമുള്ളവർ ഏത് തരം സ്വഭാവക്കാരും ആയിക്കൊള്ളട്ടെ, നീ കരുണയുള്ളവനായിരിക്കെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ. കാരണം ഞാൻ നിങ്ങളുടെ ദൈവമാണ്. കരുണ കാണിക്കുന്ന സ്വഭാവമുള്ള നിങ്ങളോട് ഞാൻ കരുണ കാണിക്കും എന്ന് കർത്താവ് വാക്കു നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണയുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും, നിങ്ങളോട് ദയ കാണിച്ച് നിങ്ങളെ സൗഖ്യമാക്കും, സ്വാതന്ത്ര്യം നൽകും, ആവശ്യങ്ങൾ നിറവേറ്റും, നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും, നിങ്ങളുടെ നിരാശകളകറ്റും, നിങ്ങൾക്കത്ഭുതം നടക്കും. നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുവിൻ. കാരണം നമ്മുടെ ദൈവം കരുണാമയനായ ദൈവമാണ്. ജനങ്ങൾക്ക് വേണ്ടി മനസ്സലിയുന്ന ഒരു ദൈവമാണ്. ആ സ്വഭാവം എനിക്കുമുണ്ടാവണേയെന്ന് കർത്താവിനോട് അപേക്ഷിപ്പിൻ. ഇപ്പോൾ എത്ര പേരെനിക്ക് ആ സ്വഭാവം ഉണ്ടാവണേയെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങൾക്കും കരുണയുള്ളവരാകാൻ ആഗ്രഹമുണ്ടോ? കർത്താവെ, അങ്ങയെപ്പോലെ എനിക്കും കരുണ കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണമേ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് യേശുവെ, എനിക്ക് കരുണ കാണിക്കുന്ന സ്വഭാവം നൽകണേ. പാവപ്പെട്ടവരോടും പ്രശ്നത്തിലുള്ളവരോടും കഷ്ടപ്പെടുന്ന ജനങ്ങളോടും കരുണ കാണിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് വേണം. കർത്താവെ, എനിക്ക് ആ സ്വഭാവം നൽകണേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ വലത് കൈ വെച്ചുകൊണ്ട് എന്റെ കൂടെ നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. പിതാവേ, അങ്ങ് കരുണയുള്ള ദൈവമാണ്. ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് അങ്ങ് ശിക്ഷ നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചുപോയിരുന്നേനെ. ദൈവമേ, അങ്ങ് കരുണ കാണിച്ചു. ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം ക്ഷമിച്ച് ധിക്കാരങ്ങളെയെല്ലാം ക്ഷമിച്ചു. അങ്ങയുടെ മക്കളെന്നുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി. ഇപ്പോഴിതാ പിതാവേ, ആരൊക്കെ അവർക്ക് കരുണ നൽകണമേ. കർത്താവിന്റെ കരുണ കാണിക്കുന്ന സ്വഭാവം നൽകണമേ. ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഇടയാക്കണമേ. കർത്താവെ, കരുണ കാണിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് നൽകണമേ എന്ന് ആരൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ, ദൈവമേ അവരുടെ മേൽ അങ്ങയുടെ കൈകൾ അങ്ങ് വെക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുമാറാകട്ടെ. കരുണയുള്ള സ്വഭാവം, അതിനുള്ള വ്യഗ്രത അവരുടെ ഉള്ളിൽ അങ്ങ് കനിഞ്ഞരുളണമേ. ഇന്നു മുതൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. ആ കരുണ വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കരുണ കാണിക്കുന്ന സ്വഭാവം യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കുമാറാകട്ടെ. മറ്റുള്ളവരെ കരുണയോടെ സഹായിക്കുന്ന നല്ല സ്വഭാവം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ആരൊക്കെ കരുണ കാണിക്കുന്നവരായി മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരായി കാണപ്പെടുന്നുവോ, യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർക്ക് വിരുദ്ധമായി ഉയരുന്ന സകല ശക്തികളും നശിച്ചു പോകുമാറാകട്ടെ. അവരുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടട്ടെ. അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടട്ടെ. അവരെ അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തി അങ്ങ് സന്തോഷിപ്പിക്കണമേ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന സ്വഭാവവും അവർക്കുള്ളിൽ കർത്താവ് വർദ്ധിപ്പിക്കണമേ. അങ്ങ് അനുഗ്രഹിച്ച് അത്ഭുതം ചെയ്തിരിക്കുന്നു. അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്നും കരുണയുള്ളവരായി നിങ്ങൾ പെരുമാറുവിൻ. കർത്താവ് നിങ്ങളെ കനിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തും. ആമേൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ മേൽവിലാസവും ഫോൺ നമ്പറും താഴെ കാണിക്കുന്ന വിലാസത്തിൽ അയയ്ക്കൂ. ജീസസ് റിഡീംസ് ബ്രാഞ്ച് ഓഫീസ്, TC 14/386 പഞ്ചപുര ജംഗ്ഷൻ, എക്സ്ട്രാ പോലീസ് റോഡ്, പാളയം, തിരുവനന്തപുരം 6950333. ഫോൺ നമ്പർ 04712331392. മൊബൈൽ 09200
4971 8266. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.